പിന്നെ നല്ല കഴിഞ്ഞ നല്ല ഫോട്ടോസ് കിട്ടി. വൈഷ്ണവയുടെ വീട് മുഴുവൻ നല്ല നല്ല ഫോട്ടോസ് ആയിട്ട് നിറഞ്ഞിരിക്കുകയാണ്. പിന്നെ ഫോട്ടോഗ്രാഫ് നല്ല ഫോട്ടോഗ്രാഫർ കുട്ടിയാണല്ലേ. രാഹുലേട്ടനും ഗോകുലേട്ടനും കൂടിയിട്ട് എടുത്ത ഫോട്ടോസ് ഒക്കെ അങ്ങനെ വൈറലായി. അങ്ങനെ ഇപ്രാവശ്യം കുറേ ഫോട്ടോഗ്രാഫേഴ്സ് രാഹുലേട്ടനെ വിളിച്ചു. ഔട്ട് ഓഫ് സ്റ്റേറ്റ് ആയാലും ഔട്ട് ഓഫ് ഡിസ്ട്രിക്റ്റ് ആയാലും ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ കുറേ കോൾ വന്നു. പിന്നെ ഗോകുലേട്ടന്റെ വീട്ടിൽ സ്റ്റേ ആയിരുന്നു കുറെ ഫോട്ടോഗ്രാഫേഴ്സ്, അത് ശരി, എന്നെ കാണാനും എന്റെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഏട്ടന്മാരും ഈ വർഷവും ചെയ്യുമെന്ന് എല്ലാവരും അറിഞ്ഞു. ഈ വർഷം കൃഷ്ണൻ ആവുന്നുണ്ട്, ഒരു സുന്ദരൻ കൃഷ്ണൻ വരുന്നുണ്ടെന്ന് എല്ലാരും അറിഞ്ഞു. ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട് രാഹുലേട്ടനെ വിളിച്ചിരുന്നു. അങ്ങനെ വിളി കേട്ടപ്പോ തന്നെ അങ്ങനെ 2 മാസം മുമ്പ് ഇങ്ങനെ വിളികൾ വരുന്നുണ്ട് രാഹുലേട്ടന്. അപ്പൊ രാഹുലേട്ടനും ഗോകുലേട്ടനും പറഞ്ഞു സ്പെഷ്യൽ ആയിട്ട് ഒരു ഫ്രെയിം ഞങ്ങൾക്ക് വേണം, അവരൊക്കെ എടുത്തോട്ടെ, ഞങ്ങൾക്ക് സ്പെഷ്യൽ ഫ്രെയിം വേണം. ഓയിക്കോട്ടെ, നമ്മളെ വളർത്തിയത് ഏട്ടന്മാരല്ലേ, അപ്പൊ നമ്മൾ അവർക്ക് സ്പെഷ്യൽ ഫ്രെയിം കൊടുക്കാണ്ട് പറ്റില്ലല്ലോ. അങ്ങനെ ഞാൻ പ്രതീക്ഷിച്ചില്ല, മമ്മി ഒരു നാണ്ട് ഇറങ്ങിയത് എവിടെ നിന്നൊക്കെയാ, ഫുൾ നിക്കാനും അങ്ങോട്ട് തിരിയാനൊന്നും പറ്റില്ല, നിറച്ച ഫോട്ടോഗ്രാഫേഴ്സ് ഇങ്ങനെ, അയ്യോ ശരിയായിരുന്നു മൊത്തം. ഞാന് എന്നിട്ട് രാഹുൽ ഇങ്ങനെ ഞങ്ങളുടെ കഴിഞ്ഞ മേജർ ഉറിയടി ഉണ്ട്, അത് സാധാ അവര് ഒരു അങ്കിൾമാര്, കുറച്ച് വയസ്സായ ഒരു പ്രായമുള്ള അങ്കിൾമാര് എന്നെ കളിക്കണായിരുന്നു. എന്നിട്ട് അപ്പൊ രാഹുലേട്ടൻ പറഞ്ഞു നീ ഇങ്ങനെ വാ, അപ്പൊ ഞാൻ ഇങ്ങനെ നിക്കട്ടെ, ഞങ്ങളുടെ ഉറിയടി കഴിഞ്ഞു, അപ്പൊ ഞാനിവിടെ ഒരു ഭാഗത്ത് നിക്കാം. അപ്പൊ രാഹുലേട്ടൻ മാളു വാ 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 എന്ന് പറഞ്ഞു, എന്നെ പെറ്റിനെയും ആളുവാണ്, എന്നിട്ടാണ് വാ വാ. അപ്പൊ ഞാൻ എല്ലാരും കാണാൻ പോയിട്ടാ. എന്നിട്ട് രാഹുലേട്ടൻ പറഞ്ഞു ചാട് നീ, അവര് വെള്ളം ഒഴിക്കുമ്പോ അങ്ങനെ ചാടാൻ പറഞ്ഞു. ശരി രാഹുലേട്ടൻ പറഞ്ഞു, ഞാൻ 2 ചാട്ടം ചാടിയതും അവിടുന്ന് ഫോട്ടോ ദാടാ കുട്ടി ചാടുന്നു കേട്ടോ. അവിടുന്ന് കൊറേ ഫോട്ടോഗ്രാഫേഴ്സ് വന്നിട്ട് ഇപ്പൊ രാഹുലേട്ടൻ മാളു തിരിച്ചോടിക്കോ ഓടി, അപ്പൊ അപ്പുറത്തുനിന്ന് ഗോകുലേട്ടൻ തിരിച്ചോടിക്കോ എന്നിട്ട് നമുക്ക് അവർക്ക് നിന്നു കൊടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അത് ശരി. എന്നിട്ട് അവരെന്നെ സ്പെഷ്യലായിട്ട് ബുക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഇവിടേക്ക് കൊണ്ടുപോയി. കലശമല എന്ന് പറയും കുന്നംകുളത്ത്, ഒരു കാട് പോലെയാ, ഫുൾ കാട്, കണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് ഫോറസ്റ്റാ. അവിടെ കൊണ്ടുപോയിട്ട് കുറെ ഫോട്ടോസ് ഒക്കെ എടുത്ത്, ഭയങ്കര അഡ്വഞ്ചർ ആയിരുന്നു, വഴുക്കലൊക്കെ ആയിരുന്നു എടുക്കാനൊക്കെ പറഞ്ഞ്. പിന്നെ രാഹുൽ ഗോകുലേട്ടൻ KSRTC തീമായിട്ട് വന്നു, കൃഷ്ണൻ KSRTC ഇറങ്ങുന്നു. ഞാൻ കണ്ടു, ഞാൻ കണ്ടു, അതാണ് ഞങ്ങൾ ആദ്യം ശ്രദ്ധിച്ചത്, ശ്രീകൃഷ്ണൻ യാത്രയൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകുന്ന വിഷ്വൽസ്. എന്നിട്ട് ട്രോളൊക്കെ വന്നിട്ടുണ്ട്, കൃഷ്ണ ദ്വാപര യുഗത്തേക്കുള്ള വഴി ഏതാണെന്ന് ചോദിച്ചിട്ട് കുറെ അങ്ങനെ. ഗോകുലേട്ടന്റെ തീം ആളെ ആള് വിചാരിച്ച കലശമേലയ്ക്ക് കൊണ്ടുപോകാനായിരുന്നു, പക്ഷെ രാഹുലേട്ടൻ അത് മുന്നേ ബുക്ക് ചെയ്ത കാരണം രാഹുലേട്ടന്റെ ശിഷ്യനാണ് ഗോകുലേട്ടൻ. ശരി, അതുകൊണ്ട് ശിഷ്യൻ ഗുരുവിനെ തെറ്റിച്ചില്ല അല്ലേ.